ഇതിൽ വാർത്താ മാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് കോഴിക്കോടുന്ന് തുടക്കം കുറിച്ച മാധ്യമം ദിനപത്രം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ ഭൂരിപക്ഷം വായനക്കാരുമായി ജൈത്രയാത്ര തുടരുകയാണ്. അതും ആദ്യത്തെ അന്താരാഷ്ട്ര ദിനപത്രം എന്ന ഖ്യാതിയോടെ. മലയാളവും മാധ്യമവും പരസ്പരം സൂക്ഷിക്കുന്ന ഈ ചങ്ങാത്തത്തിന്റെ കൈപിടിച്ച് ഈ സൗഹൃദ കുടക്കീഴിൽ ആസ്വാദകന്റെ മനസ്സറിഞ്ഞൊരു സംഗീത മഹോത്സവത്തിന് കൂടി വേദിയൊരുങ്ങുകയാണ് ഇവിടെ. ഇനി അങ്ങോട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ ഈ സന്തോഷത്തിൽ കോവിഡിന്റെ എല്ലാ വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ആസ്വദിക്കാം. ഈ സംഗീത നിമിഷങ്ങളിലേക്ക്, സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഈ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ജ്യോതിസിംഗ് പുണ്യഗേഹം സഫമാർവാ
പ്രവാചകന്റെ മണ്ണിന് ഗൾഫ് മാധ്യമത്തിന്റെ സംഗീതാദരം. മനസ്സിന്റെ മരുഭൂമിയിൽ ഒരു മഴ പെയ്തു കുളിർന്ന പോലെ അല്ലേ. ഗൾഫ് മാധ്യമം ഹബീബി ഹബീബിയിലേക്ക് സിതാര കൃഷ്ണകുമാറിന് സ്നേഹസ്വാഗതം. താങ്ക് യു. അഹമ്മദ് സുൽത്താൻ, അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഗൾഫ് മാധ്യമത്തിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ ചിത്രചേച്ചിയുടെ കൂടെ പാട്ട് പാടിയിട്ടാണ് അദ്ദേഹം ഇത്രയും ശ്രദ്ധേയനായത് അല്ലേ. ഗൾഫ് മാധ്യമത്തിൻ്റെ ആ പരിപാടി വന്നതിന് ശേഷം എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടായിരുന്നു. കാരണം അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ആളുകൾക്ക്. ഒരു അദ്ദേഹം അറബി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനെയാണ് മലയാളം ഇങ്ങനെ ഭംഗിയായി പാടുന്നത്. അപ്പം ഇന്ന് ഇങ്ങനൊരു പാട്ട്, വളരെ പ്രാർത്ഥനാപൂർവ്വമായിട്ടുള്ളൊരു പാട്ട് പാടി തുടങ്ങുമ്പം എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇത്ര ദൂരെ ഇരുന്ന് പാടാൻ സാധിച്ചത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു. അദ്ദേഹം എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് മലയാളം കൂടി അറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ. മലയാളം കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ്. മലയാളം അദ്ദേഹം പഠിച്ചിട്ടാണ് ഇത്രയും കാര്യം. മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു സിതാരയുടെ കൂടെ പാടിയ ഒരു അനുഭവം? I have heard some of her songs in Malayalam, and she's absolutely a stunning artist. It was my pleasure singing with you, Sitara. Hi, Sitara. Veendum parayana oru vaadu sandosham thangalude kooda paadan saadichathil. Thank you so much. Thank you. First of all, many thanks to Gulf Madhyamam for inviting me again. Ahlan Kerala was the turning point where I got the opportunity to sing with the legend Chitra Ma'am. It was really a blessed moment, and will cherish for my lifetime. Regarding my Malayalam, no way. Kurchi kurchi ariyam. My good friend Shankar K7 Studios, of course, did train me very well on both songs. Oru Murai with the legend Chitra Ma'am, and now Ayram Kadam. Having born in the holy land of Mecca and Medina, it was my real honor to have sung the devotional song today. Once again, thanks to Gulf Madhyamam and K7 Studios, and God bless you all. Nandi, nandi, namaskaram. മലയാളിക്ക് ഇവിടുത്തെ മണ്ണിനും മഴയ്ക്കും വരെ സിതാരയും സിതാരയുടെ പാട്ടുകൾ അറിയാം. മരുഭൂമിയിലെ മരുപ്പച്ചയ്ക്ക് വരെ സിതാരയുടെ പാട്ടുകൾ അറിയാം അല്ലേ. എന്താണ് സിതാരയെ കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ടത്? ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, യുവ പാട്ടുകാരിൽ അസാമാന്യ പ്രതിഭയുള്ള വിസ്മയമാണ് സിതാര. മലയാളവും തമിഴും തെലുങ്കും കന്നഡയും കടന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും സിതാര എത്തട്ടെ എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം. സിതാര ഒരു പാട്ടുകാരി മാത്രമല്ല, ഇപ്പോൾ ഒരു സംഗീത സംവിധായക കൂടി ആയിരിക്കുകയാണ്. ഒപ്പം സാമൂഹ്യമായ വിഷയങ്ങളിൽ സിതാര പ്രതികരിക്കുന്നതിനോട് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു കലാകാരി എന്നുള്ള രീതിയിൽ പല വിഷയങ്ങളോടും പ്രതികരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളൊരു അഭിപ്രായം അത് തന്നെ ആയിരിക്കും. ഒരു കലാകാരി എന്നതിനൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളോടുള്ള സിതാരയുടെ പ്രതികരണം ഒരുപാട് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. പലരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് അല്ലേ. പല കലാകാരന്മാരും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരുപാട് പ്രചോദനം നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഒരുപാട് ഊർജം കിട്ടുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം സിതാര. സിതാര, കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു വെള്ളി വെളിച്ചത്തിൽ സിതാരയെ കാണുന്നതും സിതാരയുടെ പാട്ടുകൾ കേൾക്കുന്നതും. ഇത് കണ്ടിരിക്കുന്ന സൗദിയിലെ പ്രേക്ഷകർക്ക് എന്തുമാത്രം ആശ്വാസമായിരിക്കും. പ്രത്യേകിച്ച് ആയിരം കാതം അകലെയിരിക്കുന്ന നമ്മുടെ മലയാളികളായ പ്രേക്ഷകർക്ക് എന്താ വിശേഷം? ഒരുപാട് നാളായോ ഇങ്ങനെ സ്റ്റേജിലൊക്കെ വന്നിട്ട്? തീർച്ചയായിട്ടും വളരെ അതിൻ്റെ ഒരു തോത് വളരെ കുറവാണ് വേദികളിൽ കയറുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ വളരെ കുറച്ച് മാത്രമേ ഇത്തരം പരിപാടികളിപ്പോൾ ചെയ്യുന്നുള്ളൂ. മുൻപായിരുന്നെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് പോയി പാടുന്നൊരു സമയമൊക്കെയാണത്. അതെ, സൗദിയിലും ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അവിടെയും പാടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഗൾഫ് മാധ്യമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, ഗൾഫ് മേഖലയിൽ എവിടെയും ഏറ്റവും അധികം പ്രേക്ഷകരെ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ അവരുടെ മുൻപിൽ എത്തിച്ചിട്ടുള്ളത് ഗൾഫ് മാധ്യമം തന്നെയാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഓഡിയൻസ്, ഏറ്റവും ആളുകളുടെ കൂടി എണ്ണത്തിൽ കൂടിയ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗൾഫ് മാധ്യമത്തിൻ്റെ പരിപാടികൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവരെല്ലാവരും തന്നെ ആയിരിക്കും ഈ പ്രേക്ഷകരായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അത് എല്ലാ കാലത്തും ഇപ്പം കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനില്ലാണ്ട് കലാകാരൻ്റെ നിലനിൽപ്പ് നില്ല. അതെ. അപ്പം അത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമുക്കത് ഫിസിക്കലി സാധ്യമാവുന്നില്ല അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനോ. പലപ്പോഴും നമ്മൾ കലാകാരന്മാരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, ആളുകളുടെ മുമ്പിൽ അത് സ്വയം അവതരിപ്പിക്കുക എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു
ആഗ്രഹവും ത്വരയും എപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അത് സാധ്യമല്ലാത്തൊരു കാലത്തുകൂടി ഇങ്ങനെ ദൂരെ നിന്നാണെങ്കിലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ള വലിയ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അത് പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെ സമാധാനത്തിനും സന്തോഷത്തിനും കാരണമാവുന്നു. അതേപോലെ തന്നെ ഞങ്ങളെ പോലുള്ളവർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അപ്പം മാധ്യമത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഹബീബി ഹബീബി വരെ സൗഹൃദത്തിനെ കുറിച്ചിട്ടാണ് ഇത് പറയണത് അല്ലേ? അപ്പം അങ്ങനെ ദൂരെ നിന്ന് ഞങ്ങൾ സൗഹൃദം പുതുക്കുകയാണ്. നമ്മൾക്കൊക്കെ ഇപ്പോൾ ഒന്ന് കാണാനെങ്കിലും ഫിസിക്കലായി നമ്മൾക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? എല്ലാവരും ഒന്ന് കൂടിയിരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദേശത്തിരിക്കുന്ന ഗൾഫ് നാടുകളിലിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായവർ അവർ എത്ര ദൂരെയാണ്. അവർക്ക് എന്തുമാത്രം കേരളത്തെ മിസ് ചെയ്യുന്നുണ്ടാവും, ബന്ധുക്കളെ സുഹൃത്തുക്കളെ നാടിനെ ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഈ കലാകാരന്മാരുടെ സങ്കടം പറഞ്ഞ പോലെ തന്നെയാണത്. ദൂരെയുള്ള ആളുകൾ എപ്പോഴും നാടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പാട്ടുകളിലൂടെയും കലയിലൂടെയൊക്കെയാണ്. അപ്പൊ അത് ഇങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്, എല്ലാം പെട്ടെന്ന് മാറട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാനും. അതെ, എനിക്ക് തോന്നുന്നു നമ്മള് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് അടുത്തിരിക്കുക, മനസ്സുകൊണ്ട് തൊട്ടിരിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ തന്നെ നോക്കൂ, അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടെയുണ്ട്. നിങ്ങളെ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട്, നാട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാൻ കഴിയും. സിതാര പറഞ്ഞ പോലെ ഈ അവസ്ഥയൊക്കെ മാറി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രത്യാശയിലാണ്. സിതാര ഒരു പാട്ട് കൂടി പാടണം എനിക്ക് തോന്നുന്നു. കുറച്ച് ഗൾഫ് നാടുകൾ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു വിരഹത്തിൻ്റെ ഒരു അല്ലെ, പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ എല്ലാം മിസ്സിങ് ആണ് അല്ലെ? അതിനിടയിലും എവിടെയോ ഒരു സ്നേഹം, ഒരു 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 കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ട് അല്ലെ? അപ്പോൾ അതിന് പറ്റിയ അങ്ങനത്തെ ഒരു പാട്ട്, അങ്ങനെ മൂഡിലുള്ള ഒരു പാട്ട് ഏത് പാട്ടാ പാടാൻ പറ്റുക? ഞാൻ ഗൾഫിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് രാഘവ മാസ്റ്ററുടെ നീ അല്ലാതെ ആരുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ പാട്ടാണ്. അത് മെഹബൂബയും ശാന്ത പിനാർ മാമും കൂടി പാടിയ പാട്ടാണ്. സിതാര എത്ര പാടിയാലും യൂട്യൂബിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും സിതാര സ്റ്റേജിൽ പാടിയാലും ഞങ്ങൾക്ക് ഒരിക്കലും മതി വരാത്തൊരു പാട്ട് കൂടിയാണത്. Thank you.
ചിറകെട്ടാ നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടി വയ്ക്കാ നീയല്ലാതാരുണ്ടിങ്ങനെ നിത്യം നിത്യം കത്തെഴുതാ നീയല്ലാതാരുണ്ടെന്നും നീലി പെണ്ണോടു കഥ പറയാ എപ്പോഴും സൗഹൃദവും ആഘോഷമാക്കുന്നത് ആരാണ്? യുവാക്കളാണ്. അപ്പോൾ അവർ പാട്ടുകാർ കൂടി ആയാലോ? കലക്കും അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൂന്ന് യുവ ഗായകരെ പരിചയപ്പെടുത്തുകയാണ്. അക്ബർ ഖാൻ, ജാസിം ജമാൽ ആൻഡ് ദാന റാസിഖ്. മൂന്ന് പേരെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും ഒക്കെ തരംഗമായ മൂന്ന് പേരാണ്. എന്തായാലും ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടാൻ വേണ്ടി മൂന്ന് പേരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അക്ബർ ഖാൻ, ജാസിം ജമാൽ ആൻഡ് ദാന റാസിഖ്. മൂന്ന് പേർക്കും ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായ സ്വാഗതം. മൂഡ് തന്നെ ഒന്ന് മാറിയല്ലേ യുവാക്കളായ മൂന്ന് പാട്ടുകാർ വേദിയിലേക്ക് എത്തിയപ്പോൾ തന്നെ. എന്തായാലും ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കൊറോണയാണ് വിശേഷം ചോദിക്കുന്നതിലൊരു ശരിയില്ലായ്മ ഉണ്ട്. എന്നാലും പാട്ടുകാരാണ് നിങ്ങൾ. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ആദ്യം പറയുന്നത്? അക്ബർ ഖാൻ. അത് ശരി. ലേഡീസ് ഫസ്റ്റ്. ഞാൻ എന്താ പറയുക, ലോക്ക്ഡൗൺ ആയ സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, പാട്ടുകൾ ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷേ അതിന് ശേഷമാണ് യൂട്യൂബ്, ലോക്ക്ഡൗണിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നതും. എത്ര വ്യൂവേഴ്സ് വരെ ആയി? ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്നത്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്നത് സുന്ദരനായവൻ എന്ന് പറയുന്നൊരു കവർ സോങ് ഇറക്കിയപ്പം അതിനൊരു 3 മില്യൺ വ്യൂസ് കിട്ടിയത്. അപ്പം എനിക്കൊന്ന് അതൊരു അടിപൊളി സംഭവം, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. സോ അങ്ങനെയാണ് ലോക്ക്ഡൗണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അതേ റൂട്ടിൽ പോയിട്ട് തന്നെയാണ്. അധികം പാട്ടൊന്നും പാടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. ലോക്ക്ഡൌൺ വേണ്ടി വന്നു, വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്തേക്ക് വരാൻ, അല്ലേ? എന്തായാലും അത് നമ്മൾക്ക് കൂടി ആസ്വദിക്കാനുള്ള ഒരു കാര്യമായി, നമുക്ക് വലിയ ഉപകാരമായി ഈ ലോക്ക്ഡൌൺ സമയത്ത്. അക്ബർ, എന്താണ് പാട്ട് വിശേഷങ്ങൾ, കൊറോണ വിശേഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കൊറോണ സങ്കടങ്ങൾ? കൊറോണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ടവരിപ്പം ഇതിനോടകം തന്നെ ഒരുപാട് പേര് മരിച്ചുപോയി. നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ്. അപ്പം നമ്മളെ പോലുള്ള ഗായകന്മാർക്ക്, ഗായിക അവർക്ക് ഒരുപാട് പ്രചോദനമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം നമുക്കറിയാം, ആളുകൾ കൂടുന്നിടത്താണ് നമുക്ക് പരിപാടി നടത്താൻ പറ്റുള്ളൂ. അതെ, ആളവിടെയും കൂടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവർക്കും ഇതേ അനുഭവം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല, കുടുംബങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല, സ്വന്തം നാട്ടിലേക്ക് നാഴിയിടങ്ങഴി മണ്ണുണ്ട് കേരളത്തിൽ നിന്ന് വിചാരിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇങ്ങോട്ട് എത്താൻ കഴിയാത്തത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവാസികളുടെ ഒരുപാട് സപ്പോർട്ട് നമ്മളെ പോലുള്ള കലാകാരന്മാർക്കുണ്ട്. അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു വേദികളിൽ നമ്മളെ വിളിച്ചതിനും ഒരുപാട് ഒരുപാട് ഇതിന്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി അറിയിക്കാൻ. നന്ദി മാത്രം പോരാ, നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ജാസിം, എന്താണ് പറയൂ വിശേഷം? അല്ല, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ ലോക്ക്ഡൌണില് മൊത്തത്തില് കൂട്ടായ്മൊന്നും ഇല്ലാത്ത കാരണം എല്ലാത്തും ഇല്ലാതെ കൊണ്ട് ശോകമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലും കൊറോണയൊക്കെ വന്നു, അങ്ങനെ മൊത്തം സീനൊക്കെ ആയിട്ടാകെ ഇതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാം ഒന്ന് മാറിയെന്ന് ഇപ്പൊ നല്ലൊരു ഒരു തുടക്കം പോലെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരു ലൈറ്റും മൊത്തത്തിൽ വരുന്ന സമയത്ത് ഒരു ഒരു മൂഡ് വന്നു അല്ലെ, ഒരു വൈബ് വന്നു അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി പാട്ടുകൾ പാടാം അല്ലേ. ഏത് പാട്ടാണ് നിങ്ങൾ പാടാൻ പോകുന്നത്? നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആണ് തീമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ മാണിക്ക് ചിറകുള്ള എന്ന് പറയുന്ന സോങ്, നമ്മൾ മൂന്നാളും ഒരുമിച്ച് ഇടുക്കി ഗോൾഡിലെ, ഇടുക്കി ഗോൾഡിലെ. ഓ അടിപൊളി. അപ്പോൾ ഇടുക്കി ഗോൾഡ് എന്നുള്ള സിനിമയിലെ മാണിക്ക് ചിറകുള്ള എന്നുള്ള പാട്ടാണ്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പാട്ടാണ് ഇവർ മൂന്ന് പേര് കൂടി പാടാൻ പോകുന്നത്. Thank you.
ചിറകുള്ള മരത്തെ കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശ പുഴ നീതി കുറിച്ചു പോയി കണ്ടു മലനിര ഓഹോ കണ്ടു तोड़ेंगे दम मगर तेरा साथ ना
സ്നേഹക്കൂട്ടായ്മയിലേക്ക് സന്തോഷത്തിൻ്റെ ഈ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു കലാകാരനാണ്, കോഴിക്കോടിൻ്റെ സ്വന്തം കലാകാരൻ. ഞാൻ പേര് പറയുന്നില്ല, പേര് പറയുന്നേക്കാളും കൂടുതൽ നമുക്ക് ഇഷ്ടവും അടുപ്പവും MIT മൂസയോടാണ്, നമ്മുടെ സ്വന്തം മൂസക്കായി വിനോദേട്ടാ. വിനോദ് കോവൂരാണ് അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മൾക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാണ്ട് വിനോദേട്ടൻ. നമസ്കാരം. കോഴിക്കോട് ഭാഷ ഞങ്ങൾക്ക് കേൾക്കണം. കോഴിക്കോട് ഭാഷയല്ലേ ഞാൻ പറയുന്നത്? അത് മാത്രം മതി. കോഴിക്കോട് മലബാരൊക്കെ അല്ലെ, ഒരു നമ്മളുടെ സൗദി മലയാളികളുടെ, ഗൾഫ് മലയാളികളുടെ വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് സത്യത്തിൽ. ഒരു MIT മൂസ ഒരു പക്ഷെ ഞങ്ങൾ ഇത്രയും ഇഷ്ടപ്പെട്ടതും ആ കോഴിക്കോട് ഭാഷ പറയുന്നത്, ഏറ്റവും തനതായ കോഴിക്കോട് ഭാഷ. ഗൾഫുകാരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് സൗദിക്കാരോട്, സൗദിയിലാണ് ഏറ്റവും കൂടുതൽ MIT മൂസ തുടങ്ങിയ ശേഷം ഞാനും പാത്തും കൂടി എത്ര തവണ വിമാനം കയറി അങ്ങോട്ട് പോയി എന്നറിയില്ല. എത്ര സ്നേഹം അറിഞ്ഞു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ച UAE-യിലാണ്. അന്നൊക്കെ ഈ സൗദിയിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണല്ലോ. പിന്നെ അവിടെ ഒരു മാറ്റം വന്ന്, ആ മാറ്റം വന്നപ്പോ ഞങ്ങൾക്ക് സന്തോഷം. കാരണം നമ്മള് സൗദിയിൽ, സൗദിയിൽ ഒരുപാട് കൂട്ടുകാരുള്ള നാടാണ്. അവരെ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറയുകയും ചെയ്തു, അത് കഴിഞ്ഞതിന്റെ മുന്നത്തെ ഫെബ്രുവരിയിൽ ഞങ്ങൾ സൗദിയിൽ ജിദ്ദയിലും ദമാമിലും റിയാദിലും മൂന്ന് സ്ഥലത്ത് പോയി പരിപാടി അവതരിപ്പിച്ച്, അത് അവതരിപ്പിച്ച് ഇങ്ങോട്ട് പോരലും ഇവിടെ കൊറോണയും തീർന്നു. പിന്നെ വിമാനം അങ്ങേക്ക് അങ്ങനെ നോക്കി നിൽക്കാന്നല്ലാണ്ട് അതിൻ്റെ അകത്ത് കയറാനുള്ള വകുപ്പില്ല. എന്താ കാട്ട് ഇതൊന്ന് പോയി കിട്ടണ്ടേ അല്ലേ? ശരിക്കും മുസക്കാന്റെ ഭാഷയെ പറഞ്ഞാണ്ടല്ലോ, അടങ്ങി ഒതുങ്ങി നിന്നാല് ഇത് പിടിക്കേണ്ട കാഴ്ച. അന്നോട് കൂടിയാ പറയണത് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണ സീലോ, ആ സീലം നിർത്തരുത് മനുഷ്യന്മാര്. പിന്നെ M എന്ന് പറഞ്ഞാല് മാസ്ക് ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങും, അത് ഒന്നല്ല രണ്ടെണ്ണം വെക്കണം. എല്ലാരോടും കൂടിയല്ലേ, എല്ലാരും കൂടിയാ പറയണേ. ആ ഇതിപ്പോ പരിപാടി വേണ്ട, ഞാൻ വെക്കാത്ത കേട്ടോ. ആ പിന്നെ മൂന്നാമത്തെ രസമുണ്ട്, അതിന്റെ എത്താ സോഷ്യൽ ഡിസ്റ്റൻസ്, ഇങ്ങനെ നിൽക്കണം, കുറച്ച് വിട്ട് നിൽക്കണം, വല്ലാണ്ട് അടുത്തേക്ക് വരരുത്. ഇത് മൂന്നും പാലിക്കുന്ന ആൾക്കാർക്ക് കുറച്ചു കാലം കൂടി ഒക്കെ ദുനിയാവിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ മയ്യത്തായി പോകുമ്പോൾ കൊറോണ കൊണ്ടുപോകും. സത്യമാണ്. ഇതാണ് മുസക്കാന്റെ ഭാഷ. ആ മലബാർ ഭാഷ, കോഴിക്കോടിന്റെ സ്വന്തം ഭാഷ. എല്ലാവരും നല്ല കെയറോടെ ഇരിക്കുക, നമുക്ക് നാളെ ഒരു നല്ല പ്രഭാതം വരികയും. അല്ല, ആ നല്ല കാലം വരും. നമ്മുടെ സിത്താര പാടിയ പാട്ട് ഓർമ്മയില്ലേ?
ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ വൈകാതെ ആ നാളെത്തും നിങ്ങൾ കാത്തുതിരുന്നോളി നമ്മൾ വീണ്ടും വരും അങ്ങോട്ട് ഇപ്പൊ ഇത്രയും നേരം പാട്ട് പാടുമായിരുന്നു അപ്പോ നമുക്ക് പാട്ടല്ലേ പാടാ പാട്ട് ഞാൻ പാടുമല്ലോ പാട്ട് പാട്ട് നിങ്ങൾ പാടുമല്ലേ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഒരു ഇതിലാണ് നിന്നിരുന്നത് അപ്പൊ എല്ലാവരും പാട്ടുകാരാ വന്നതേ അപ്പോ വിനോദേട്ടന് നമ്മൾ പാടുന്ന ഇതുവരെ കേട്ടില്ലേ ജി എന്റെ ഭാഗത്തൊക്കെ എത്ര ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നുണ്ട് പാട്ട് ബാവുക്കാനായിട്ട് ഭയങ്കര കമ്പനിയുള്ള ആളല്ലേ നമ്മള് ആണോ എന്തായാലും പാട്ട് കേൾക്കാം പാട്ട് നമുക്ക് പുത്തരിയാ കേക്കണം കേക്കണം ഒരേ താളത്തിൽ കൊറേ പാട്ട് പാടുന്ന ആൾ കേട്ടിക്കണം ഈ ഒരേ താളത്തിൽ കൊറേ പാട്ട് ഒരേ പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടുകളെ 60-ലേക്കും 50-ലേക്കും 45-ലേക്കും കൂട്ടിക്കൊണ്ടുപോകും അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് കേക്കണം പിന്നെ കേക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കണം ഞങ്ങൾ കേട്ടോളി ഒരേ താളട്ടോ ഒരേ താളോ പാട്ട് നമ്മളെ പാവാട പ്രായത്തിൽ മുതലാണ് തുടങ്ങാം അല്ലെങ്കിൽ പാലാണോ ഇങ്ങനെ വേണം തുടങ്ങാം ഇന്ന് നമ്മൾ ജനിച്ചിണ്ടാവില്ല ആ കാലത്ത് ഈ പാട്ടൊക്കെ ഇറങ്ങിയ കാലത്ത് വായിച്ചിട്ട് പാലാണ് തേനാണ് കൽവിലെ കൺമണിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനവ പഞ്ചാര പാൽ കുഴമ്പാണു നീ കൂട്ടിനായി നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാരും പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനവ പഞ്ചാര പാൽക്കുഴമ്പാണു നീ പാവാട പ്രായത്തിൽ നിന്ന ഞാൻ കണ്ടപ്പോ താമരമൊട്ടായിരുന്നു നീ ഒരു താമരമൊട്ടായിരുന്നു നീ ദാവണി പ്രായത്തിൽ പാതി വിരിഞ്ഞ നീ പൂഞ്ചേല പരുവത്തിൽ പൂവായി തേനുള്ളിൽ കുടുങ്ങുന്ന പൂവായി പണ്ട് 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 നിന്നെ കണ്ട നാളയാ പാട്ടുപാടാൻ അറിയാത്ത താമര കിളി നീ കാണാൻ ഇന്ന് വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ കാണാൻ ഇന്ന് വന്ന നേരം കാട്ടുപക്ഷിയല്ല നീ വീണ നീട്ടി പാടിടുന്ന സുന്ദരിയല്ലോ സുന്ദരിയല്ലോ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോ നീല കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ ചക്കര കൂടാണ് കണ്ടതയ്യ ഇന്നു മുഴുവൻ ഞാനേകനായ കുന്നിൻ ചെരുവിലിരുന്നു പാടും ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരി സ്വന്തം രമണൻ കാനന്ന ചായയില്ലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു സോഷ്യൽ ഡിസ്റ്റൻസിംഗ് വേണം ഈ താളത്തിൽ പാട്ടിങ്ങനെ നീണ്ടുപോകും ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തിരിക്കുകയായിരുന്നു പൈനാപ്പിൾ പോലൊരു പെണ്ണ് പാൽ പായസം പോലൊരു പെണ്ണ് പഞ്ചാര ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങണ പൊന്ന് കണ്ടോ ഓളെ പറ്റി മാറിയ പോക്ക് സന്തോഷമായി നാണം വരുന്നുണ്ട് അടിപൊളി ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയി അല്ലേ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നാണം വരുന്ന കൂട്ടത്തിൽ എനിക്കിങ്ങനെ നൊസ്റ്റാൾജി അടിക്കും ഇത്ര അല്ലെങ്കിലും മോലെ പയമക്കന്യാണ് പുതുമ സത്യം അല്ലേ ആ പാട്ടുകളൊക്കെ അതെ പുതിയ കാലത്തെ ഇപ്പത്തെ പാട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ പണ്ടൊക്കെ നമ്മള് ചെരുപ്പ് വാങ്ങാൻ പോകും എങ്ങനെയാ നമ്മളെ കാലിനനുസരിച്ച് ചെരുപ്പല്ലേ മേടിക്കുക ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കലാ ഓ അതാണ് ഇപ്പത്തെ പാട്ട് പണ്ടൊക്കെ പാട്ട് എഴുതി വെച്ചിട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു കാലം അതൊരു പാട്ട് കഴിയുമ്പോൾ ഒരു കഥ അങ്ങോട്ട് കഴിയും ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മള് ബാബുക്കന്റെ പാട്ടൊക്കെ അങ്ങനെ പാടി പാട്ടുകളൊന്നും എത്ര കേട്ടാലും അല്ലെ മതിവരാത്തൊരു പാട്ടും കാലങ്ങളും നമ്മളൊക്കെ ഈ തലമുറയിലും ഈ സമയത്തും ആ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നു നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ പ്രവാസികളുടെ കാര്യം ആലോചിക്കുക എന്ത് എനിക്ക് തോന്നുന്നു അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ പാട്ടുകളെ നോമ്പ് കാലം തുടങ്ങുമ്പോ ഇങ്ങോട്ട് പോരാ നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കുമ്പു പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചെമ്പ നീർക്കവിളുള്ള
ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴീടങ്ങഴി മണ്ണുണ്ട്. പ്രവാസികളിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. നിങ്ങൾ കരയിപ്പിക്കല്ല അവരെ. ഒന്നുമില്ല, ഒക്കെ ശരിയായിക്കോളൂ കേട്ടോ, ഒക്കെ ശരിയാവും. കുറച്ച് കാലം ഏതായാലും മണിക്കൂറോളം കാത്തില്ലേ, ആറുവോളം കൂടി കൊണ്ട് കാക്കുക. അപ്പൊ ആരൊക്കെയാ ഇവിടെ വേറെ പാട്ട് എന്നെക്കാട്ടും നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതിപ്പോ കള്ളം പറയണോ സത്യം പറയണോ? എന്താ എന്റെ ഇഷ്ടം പോലെ പറഞ്ഞു. സത്യം പറയാം, അടിപൊളി പാട്ടുകളായിരുന്നു. പക്ഷെ കുറച്ചുകൂടി നന്നായി പാടുന്ന സിതാര കൃഷ്ണകുമാർ ഉണ്ട്. സിതാരണ്ടോ? ആ, സിതാരയുടെ പാട്ടുകൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കണ്ണൂർ ഷെരീഫ്. ഷെരീഫ് കണ്ട് ഉണ്ട്. അല്ലാ പാടുത്തോ, ഇവിടെ ഉണ്ട്. വിളിക്കി ഷെരീഫ് കാ. അതാ വരണം. ഞാൻ തമാശറിനാണേ, മറ്റൊക്കെ തമാശറിനൊക്കെ മറന്നു കളഞ്ഞു. അസ്സലാമലൈക്കും. ഒരുപാട് സന്തോഷം. ഗൾഫ് മാധ്യമം ഹബീബി ഹബീബി പ്രോഗ്രാമിൽ സ്വന്തം. എന്താ വിശേഷം പറയൂ. നല്ല വിശേഷമാണ്, കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ കോവിഡ് എന്ന മഹാമാരി നമ്മളൊക്കെ എല്ലാവരെയും വീട്ടിലിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അതൊന്ന് മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു വേദി വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കുറേ കാലമായി ഓർക്കസ്ട്രയിലായി എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഈ ഒരു ഈ വെളിച്ചവും അല്ലെ ഓർക്കസ്ട്ര ഇങ്ങനെ കുറച്ച് പാട്ട് പാടാൻ കഴിയാന്നൊക്കെ പറയുമ്പോൾ. സംഗീതം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല. അതാണ് സംഗീതം നമ്മുടെ കൂടെ തന്നെ ജീവിതചര്യയിലെ ഒരു ഭാഗമാണ്. അത് ഒരുപാട് പേർക്ക് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതെ, സത്യം പറഞ്ഞാലിപ്പോ ഗൾഫിലെ പ്രവാസികൾക്ക് ഇപ്പൊ തോന്നുന്നത് ഷെരീഫ് കെ കൂടി കണ്ടപ്പോ മനസ്സിലൊരു മഴ പെയ്തൊരു കുളിർമയായിരിക്കും. കാര്യം കുറച്ച് പാട്ടുകൾ കേൾക്കാലോ, കുറച്ച് മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം, നമ്മുടെ സ്വന്തം പാട്ടുകൾ കേൾക്കാം എന്നുള്ള ഒരു ഫീൽ അവർക്ക് കൂടി വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ശരിക്കും വൈകിക്കണ്ട, നമുക്ക് പ്രവാസികളുടെ മനസ്സിനൊരു കുളിർമയേകുന്നൊരു പാട്ട്, അവിടെ മരുഭൂമിയിൽ മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു പാട്ടുണ്ട് പാടിക്കൂടി. പ്രവാസികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ഗാനം. അപ്പൊ നിങ്ങള് പാട്ടും പറിച്ചിലൊക്കെ ആയിട്ട് കുറച്ച് ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. ഈ പാട്ട് കഴിയുമ്പോഴേക്കും വരാം. അതെ, നമ്മളെ നല്ലത്. രാവായാരെൻ്റെ ചിന്ത നാട്ടിലാണ് കൺമണി.
ചിന്ത നാട്ടിലാണ് കൺമണി രാത്രിക്ക് നീളമെത്ര ഏറെയാണൻ പെൺമണി ബാഹർ കടം അലയും കാറ്റിന് നിന്റെ നറുമണമല്ലയോ മഹാര തന്ന് സ്വന്തമാക്കിയ ബീവിയക്കരയല്ലയോ ചിറകെനിക്ക് ഇല്ല പൊന്നെ പാറി അരികിൽ എത്തുവാ അറബ് പറയണ നാട്ടിലാണ് എനിക്ക് ജോലി അകലെ മാമല നാട്ടിലാണൻ മുത്തു ബീവി മിഴി തുറന്ന് പകൽക്കിനാവ് മിഴിയടച്ച് പൂങ്കിനാവ് പൂങ്കിനാക്കളിലൊക്കെ മുല്ലെ നിന്റെ മോര് പൂങ്കരളിനെയോർത്ത് വാർക്കും കണ്ണുനീര് അറബ് പറയണ നാട്ടിലാണ് എനിക്ക് ജോലി അകലെ മാമല നാട്ടിലാണൻ മുത്തുബി ഓരോ പ്രവാസികളും മനസ്സുകൊണ്ടൊന്നും ഇങ്ങോട്ട് പോകുന്നുണ്ടാവും ഇപ്പോ. അതെ അതെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ശരിക്കും അടുത്ത പാട്ട് ഏതാണ് അപ്പോ? അടുത്തൊരു പെരുന്നാൾ പാട്ടായാലോ? പെരുന്നാളല്ലേ വരാൻ പോണല്ലേ? അതെ, ആഘോഷങ്ങൾ വേണ്ട, ആശംസകൾ മാത്രം മാത്രം. അതല്ലേ അല്ലേ, കഴിഞ്ഞ രണ്ട് മൂന്ന് പെരുന്നാള് നമുക്ക് ആർക്കും കൂടാൻ പറ്റില്ല. ഇനി വരുന്ന പെരുന്നാളും അങ്ങനെ തന്നെയാണ്, കൂട്ടം കൂടാൻ പറ്റൂല നമുക്ക്. അകലുള്ളവർ അകലെ തന്നെ, ഇവിടെയുള്ളവർക്ക് തന്നെ ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല. കുടുംബത്തിൽ ആരൊക്കെയാണോ കുടുംബത്തിലുള്ള, അല്ലാണ്ട് ഇപ്പോൾ കെട്ടിച്ചോയ കുട്ടിയൊക്കെ വരെ വീട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് പെരുന്നാളും. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ പെരുന്നാപ്പാട്ടാണ് പാടാൻ പോകണം കേട്ടോ. ഒന്ന് ആസ്വദിച്ചോളി. റെഡി? തക്ബീർ കേൾക്കുന്നേ, പെരുന്നാൾ പിറ കാണുന്നേ, പരിപാവന നാളിൽ നൽകിടാം ഒരു സന്ദേശം പൊന്നേ. മാരകവ്യാധി പടർന്നൊരു കാലം തമ്മിലടുക്കാതെ, മാനസമൊന്നായെല്ലാം നമ്മൾ അതിജീവിക്കുന്നേ, നമ്മൾ അതിജീവിക്കുന്നേ. പാരിൽ തക്ബീർ കേൾക്കുന്നേ, പെരുന്നാൾ പിറ കാണുന്നേ, പരിപാവന നാളിൽ നൽകിടാം ഒരു സന്ദേശം പൊന്നേ. മാരകവ്യാധി പടർന്നൊരു കാലം തമ്മിലടുക്കാതെ, മാനസമൊന്നായെല്ലാം നമ്മൾ അതിജീവിക്കുന്നേ, നമ്മൾ അതിജീവിക്കുന്നേ. കൈകൾ ചേർത്തിടണേ, ഈ ചുണ്ടിൽ വിരിയും തക്ബീർ മന്ത്രം കൽബ് കുളിർക്കട്ടെ, ഈ മണ്ണിൽ എന്നും സന്തോഷത്തിൻ ചിന്തു പരക്കട്ടെ. ആശ പോലെ നല്ല നാള് വന്നു ചേർന്നിടും, പാരിലാകെ സന്തോഷങ്ങൾ ഇനിയും പൂത്തുലയും. ആശ പോലെ നല്ല നാള് വന്നു ചേർന്നിടും, സന്തോഷങ്ങൾ ഇനിയും പൂത്തുലയും. പാരിൽ തക്ബീർ കേൾക്കുന്നേ, പെരുന്നാൾ പിറ കാണുന്നേ, പരിപാവന നാളിൽ നൽകിടാം ഒരു സന്ദേശം പൊന്നേ. മാരകവ്യാധി പടർന്നൊരു കാലം തമ്മിലടുക്കാതെ, മാനസമൊന്നായെല്ലാം
എല്ലാം നമ്മൾ അതിജീവിക്കുന്നേ നമ്മൾ അതിജീവിക്കുന്നേ നമ്മൾ അതിജീവിക്കും. നമ്മൾ പ്രളയത്തെ അതിജീവിച്ച്, നിപ്പേനെ അതിജീവിച്ച്, ഇനി ഒരു കൊറോണ അല്ലേ, അതിനെ നമ്മൾ അതിജീവിക്കും, തീർച്ചയായും അതിജീവിക്കും. പേര് നമ്മുടെ ഓരോരുത്തരുടെയും, ഞങ്ങൾ ഓരോരുത്തരുടെയും പാട്ടുകൾ ആവശ്യപ്പെടുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പേര് സൂചിപ്പിക്കുന്ന ഹബീബി എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്നല്ലേ, ആണോ, എന്താ അറിയില്ല. നിങ്ങൾക്ക് സൗഹൃദത്തിനെ കുറിച്ചിട്ടും സ്നേഹത്തിനെ കുറിച്ചൊക്കെയാണ് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ ഈ സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ എന്താ പറയുക, സഹോദരങ്ങൾ, പ്രിയപ്പെട്ട കൂട്ടുകാർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യങ് ജനറേഷനിലുള്ള പാട്ടുകാരൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും പാട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പാട്ടും കൂടി ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ പാടുകയാണ്. കുറച്ച് നേരമായി ചോദിച്ചൊരു പാട്ടായിരുന്നു, വാവ് സോങ്, ഷാനുക്കടെ കോമ്പോസിഷനാണ്. ജഗദീഷ് ഭായ് ഡി. ഇത് പറയുന്നത് ഇങ്ങനെയാണ്, സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി, സ്നേഹം നോൽക്കും നാട് സ്വർഗം തന്നെ നീയേ. നാടിനെ പറ്റി ഒരു പക്ഷെ ഓർക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ, നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. പൊന്നിൻ കാണിക്കുന്നാട് മൂടിപ്പോത്തൊരുങ്ങ, പരലുകൾ പിടയവേ അരുണമാ.
കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ പട്ടുതെന്നൽ മെല്ലെ തൊട്ടുരുമി പോകേ പൊട്ടണിഞ്ഞു നിൽക്കും മൊട്ടുളഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ട് ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വിണ്ണിൽ പോരും മേഘത്തിൽ നമ്മളീ ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും തന്നെ ഓഡിയൻസിൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. പല പല സമയത്തായിട്ട് വൈറലായിട്ടുള്ള പാട്ടുകൾ നിറയെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരുടെ പാട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പം നോട്ടീസ് ചെയ്തൊരു പാട്ട് അക്ബർ പാടുന്ന തുംഹി ഹോ ഭയങ്കര പോപ്പുലർ അല്ലേ? ഒരു ഷോയിലൊക്കെ പാടി അക്ബർ തകർത്ത് അല്ലേ എല്ലാവരും. അപ്പോൾ ഇന്ന് തകർത്ത് മറിക്കാൻ വേണ്ടി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത് ആ പാട്ടിനെ കുറിച്ചും പാടാനും? ആ പാട്ട് പാടിന് ശേഷമാണ് വേറെ കുറേ പടങ്ങൾ, കുറേ അല്ല മീൻസ് നമുക്ക് നമ്മച്ചത് കുറേയാണ്, കുറച്ച് പടങ്ങൾ ആ പാട്ട് കേട്ടിട്ടാണ് കൈലാസ് ചേട്ടനായാലും എല്ലാവരും വിളിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ അവസരങ്ങൾ ഒരുക്കി തന്നൊരു പാട്ടാണ്. സൂപ്പർ. അക്ബറിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സോൾഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോൾ പാടുമ്പോഴും നമ്മളത് ചെവിയിലേക്കല്ല നേരെ ഹൃദയത്തിലേക്ക് ആണ് അക്ബർ പാടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചത്താലും അങ്ങനെയല്ല അറേ പാടണം ഇനിയും. അപ്പോൾ വളരെ എന്താ പറയുക, ആളുകളുടെ എല്ലാം പ്രിയപ്പെട്ട അക്ബർ നിങ്ങൾക്ക് ഇതാ പാടാൻ പോകുന്നു. बुला देना मुझे ए अलविदा तुझे तुझे जीना है तेरे बिना तुझे जीना है मेरे हम तेरे बिन अब रह नहीं सकते तेरे बिना क्या वजूद मेरा तुझसे जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम तेरे लिए ही जिया मैं
പറഞ്ഞ പോലെ തന്നെ ആയില്ലേ, നേരിട്ട് ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറിയ അക്ബർ. ഇനി ഞങ്ങളെ കൂട്ടത്തു നിന്ന് അടുത്ത പാട്ട് പാടുന്നത് ഇതേപോലെ നിറയെ ആളുകൾക്ക് ഒരേപോലെ ഇഷ്ടമുള്ളൊരു പാട്ടുകാരിയാണ് ദാന. ദാനയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കവർ സോങ് എനിക്ക് തോന്നുന്നു സുന്ദരനായവനെ ആയിരിക്കും അല്ലേ. കുറെ മില്യൺ വ്യൂസ്, 3 മില്യൺ വ്യൂസ് കിട്ടിയത്. അതിൽ കൂടുതൽ എന്ത് സ്നേഹത്തിന് വേറെന്ത് തെളിവാണ് വേണ്ടത്. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക്. അത് ഹലാൽ ലവ് സ്റ്റോറിയിൽ ഷബാസ്കഡ അല്ലേ പാട്ട്, മോഹൻ പരാരിയുടേതാണ് വരികൾ. നല്ല രസമുള്ള ഒരു പാട്ടാണ് അത്. ദാനയുടെ മെലിഫ്ലുവസ് ആയിട്ടുള്ള ശബ്ദത്തിൽ കുറേ തവണ ഞാനും ആ 3 മില്യണിൽ കുറേ എൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ദാന പാട്ട് ഇപ്പോൾ പാടും. സുബഹാനല്ലാഹ്.
കൂട്ടത്തിൽ നിന്നും അടുത്തത് പാടുന്നത് ജാസിമാണ്. ജാസിമിൻ ഈ പറഞ്ഞ മാതിരി ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്ത ആളാണ്. ഞാൻ ജാസിമിനെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ അക്ബർ, ഈ പാട്ട് ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചാ ഉസ്താജിയുടെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഒരുമിച്ച്. അപ്പം ഇങ്ങനെ ഫാസ്റ്റായിട്ടുള്ള സംഗതികളും ഒക്കെ എന്തെന്തോ പറയാൻ വന്നു പറഞ്ഞോ. അല്ല ഒന്നുമില്ല, പുലികളൊക്കെ ഒരുമിച്ചാണല്ലോ പഠിക്കുക. നീ എന്തെന്നിട്ട് വരാഞ്ഞേ? ഞാൻ വേറൊരു പുലി. ജാസിമ ഞങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്നിട്ടാ ക്ലാസ്സിലുണ്ടാവല്. അപ്പം ഇങ്ങനെ ഇതൊക്കെ സംഗതികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പാടിപ്പിക്കും, അലങ്കാരൊക്കെ പാടിപ്പിക്കും. ഇങ്ങനെ പറന്ന് തൊണ്ടുള്ള ഒരാളും ഞാൻ ആരടാ ഇത്, ഇങ്ങനെ ഒരാൾ ക്ലാസ്സിൽ നോക്കിയപ്പോഴാണ് ജാസിം വന്ന് മനസ്സിലാവണേ. അപ്പോൾ ജാസിമിനും ഈ പറഞ്ഞ മാതിരി പല പല റിക്വസ്റ്റ് വരുന്നുണ്ട്. ജാസിം പാടിക്കേട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് അവർ. അപ്പം ഇന്ന് ഏതാണ് പാടാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ന് പാടിയ പാട്ടുകളല്ല, ഇതുവരെ ഞാൻ പാടാത്തൊരു പാട്ടാണ്, അത് റിക്വസ്റ്റ് വന്നുകൊണ്ട് പാടുന്നതാണ്. ഗൗതമൻ്റെ രഥനോടത്തിലെ ഉയരെ. ഇനി വന്ന റിക്വസ്റ്റുകളിലൊന്ന് ആ ടേൺ ഞാൻ എടുക്കുവാണേ പാടാൻ. അത് നീ മുകിലോ എന്ന് പറഞ്ഞ പാട്ടാണ്, ഉയരയല്ലേ. ഡി രജീഷ് ഭായ്. നീ മുകിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ അറിയില്ലിന്നു നീ എന്ന ചാരുതം അറിയാമി ണിൻ്റെ ചേതനായിര നിറയും അതിശയകരഭാവം. നീ മുകിലോ പുതുമഴമണിയോ തൂവെയിലോ ഇരുളല നിഴലോ അറിയില്ലിന്നു നീ എന്ന ചാരുതം അറിയാമി നിറയും അതിശയകരഭാവം. താങ്ക് യു. ഇനി പല പാട്ടുകളിലൊന്നും എനിക്ക് പറയാനുള്ളൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. നമുക്ക് റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെയും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ ലോക്ക്ഡൗണിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും നേരിട്ട് ചെന്ന് അതിൻ്റെ ഒരു ബഹുമാനം സൂചിപ്പിക്കാനോ അങ്ങനത്തെ ഒരു പ്രാർത്ഥനകൾ നമ്മൾ വീട്ടിലിരുന്നിട്ട്
അത് പറയാൻ മാത്രം ഇങ്ങനെ സംസാരിക്കാനൊക്കെ മാത്രമേ സാധിക്കാറുണ്ടല്ലോ. അങ്ങനെ മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പേരാണ് പൂവച്ചൽ ഖാദർ സാറിൻ്റേത്. ഏറ്റവും അധികം പാട്ടുകൾ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെയാണ് മലയാള ചലച്ചിത്രങ്ങളിലേക്കായി സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ആ പാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഗാനങ്ങളുണ്ട്, അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടാണ് മന്ദാര ചെപ്പുണ്ടു. അത് അക്കു പാടില്ലേ? പിടയുന്നൊരിൻ്റെ ജീവനിൽ കിനാവു തന്ന
പ്രകാശമില്ലിനി കുറച്ചും കൂടി പാടായിരുന്നു, കുറച്ചും സത്യം കുറച്ചും കൂടി പാടായിരുന്നു തോന്നുന്ന സ്ഥലത്ത് നിർത്തി കൊതിപ്പിച്ച് നിർത്തിയതരണ്ടാളും. ഇനി ഈ ഇതിനകത്ത് കുറേ മാപ്പിളപ്പാട്ടുകളും ഈ പറഞ്ഞമാർ റിക്വസ്റ്റ് വരുന്നുണ്ട്. അതിൽ ഞാൻ നോട്ടീസ് ചെയ്തതിൽ രണ്ട് ഒരു നമ്മൾ പാടിയ രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് മുഴുവനായിട്ട് പാടാനുള്ള സമയം നമുക്കില്ല, പക്ഷെ ഭയങ്കര നല്ലതായി രണ്ട് പാട്ടുകളും. ഒന്ന് ഷാബാസ്ക ചെയ്തിട്ടുള്ള പാട്ടാണ്, അൻവർ അലി സാറാണ് അത് എഴുതിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു ഒരു പാട്ട്, മനസ്സിൻ്റെ മദ്രസ. പിന്നെ ഹിഷാം അബ്ദുൽ വഹാബ് ഇപ്പോഴത്തെ ഏറ്റവും എന്താ പറയുക പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പോസറാണ് ഹിഷാം. ഹിഷാമിൻ്റെ പാട്ടാണ്, ഹിഷാമിൻ്റെ ഉമ്മ തന്നെ എഴുതിയ പാട്ടാണ് ആദ്യം ആ പാട്ട്. പൊന്നാരമാരൻ്റെ കനി പോലും നെഞ്ചിലെ കാണാ കിനാവിനായി കാത്തിരുന്നു. പൊന്നാരമാരൻ്റെ കനി പോലും നെഞ്ചിലെ കാണാ കിനാവിനായി കാത്തിരുന്നു. എൻ്റെ മുഞ്ചേറും കൽവിനെ കാത്തിരുന്നു. മനസ്സിൻ്റെ മദ്രസയിൽ മൊഹബത്തിൻ കായേദ നിവർത്തി മനസ്സിൻ്റെ മദ്രസയിൽ മൊഹബത്തിൻ കായേദ നിവർത്തി അലീഫ് ബാത മന്ത്രിച്ചോനെ. കെസറും പ്രത്യേക തരത്തിലുള്ള കോമ്പസിഷൻസ് ആണ്. താങ്ക് യു. ഈ പാട്ടൊക്കെ ആൾക്കാർ നിറയെ കേട്ടതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷെ അവർ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ അവർ മിസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വളരെ സിൻസിയറായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത പാട്ടാരാ? അടുത്ത പാട്ട് അക്ബർ പാടും. ഇത് മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർക്കുന്നൊരു പാട്ടാണ്. എല്ലാ കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്ന് അല്ലേ അത്? ഞാൻ പാട്ടിനെ പറ്റി വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, പലരും കാത്തിരുന്ന പാട്ടായിരിക്കും.
കൂന്തലക്കല് നീ എനിക്ക കെട്ടിയ നെല്ലിക്ക കണ്ട് ചൂരൽ വീശില്ലേ നമ്മുടെ മുല്ലാക്ക പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം പോർത്ത് കണ്ണീർ പാർത്ത് നിൽക്കയാണ് നീലമേഘം പോർത്ത് പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം പോർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം പാഠപുസ്തകത്തിൽ മയിൽ പീളി വെച്ച് കൊണ്ട് പീളി പെട്ട് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് പാഠപുസ്തകത്തിൽ ഇത്ര നേരം ചേച്ചിയല്ലേ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു ഒരു പാട്ട് ജാസിമിന് ഒരു വിഷമം തോന്നണ്ട, ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്തേക്കാം ജാസിമിനെ. ഏഴാം ബഹറും എന്ന് പറയുന്ന ഒരു സോങ്, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോ മഞ്ജരേജ് പാടിയ പാട്ടാണ്, ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അസല് പാട്ടാ, നല്ല പാട്ടാ അത്. അപ്പൊ അതൊരു ഫീമെയിൽ സോങ് ആണ്, എന്നാൽ കൂടി ജാസിമിന് അറിയാവുന്ന പാട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് ജാസിമിനെ ഏൽപ്പിക്കുകയാണ് പാടാൻ. നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. ജാസിം പാടുമ്പോ അത് എങ്ങനെ എങ്ങനെ വരും എന്നുള്ളൊരു ഒരു ആകാംക്ഷ ശ്രമിക്കാം. Thank you.
അരികിൽ വരവായി ബീവി, കാണാൻ വരവായി ബീവി, ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർമുല പോലുള്ള പിന്നെ കടലിൽ അത്ഭുതമൊളിപ്പിക്കുന്ന പച്ചകലർന്ന നീലിമയിൽ കടൽപ്പരപ്പിൽ ആകർഷണമൊരുക്കുന്ന കരയിൽ കാഴ്ചയുടെ കണ്ണാടി തീർക്കുന്ന ലക്ഷദ്വീപ് സൗഹൃദങ്ങളുടെ തോണി തുഴഞ്ഞ് ഇരുകരയിലേക്കും സ്നേഹയാനങ്ങൾ തുടർന്ന തലമുറകൾ അവരെത്ര പേർ എത്ര വിവരിച്ചാലും ബാക്കി നിൽക്കുന്ന എന്തോ ഒന്ന് എന്നാണ് ലക്ഷദ്വീപ് കണ്ട ഓരോ യാത്രികനും പറയുവാനുണ്ടാവുക. നേരിൽ കാണാത്തവർ അബ്രവാളികളിൽ ആസ്വദിച്ച അത്ഭുത ദ്വീപിലേക്ക്, ഇഷ്ടഗാനങ്ങളുടെ തോളൊരുമി, ഓർമ്മകളുടെ കടലിരമ്പം ആസ്വദിച്ച് ഒരു സംഗീതയാത്ര. ചിന്തകളുണ്ടോ കടലേ
കടലല പാടി കരളും പാടി കദനം നിറയും ഗാനങ്ങൾ കടലല പാടി കരളും പാടി കദനം നിറയും ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ ഇത് ദീപുകാർക്ക് ഏറ്റവും ഇഷ്ടവും. കാരണം എന്താണെന്നറിയോ, ഈ പാട്ടിന് പ്രത്യേകത അറിയില്ല നിങ്ങൾക്ക്? ദീപ് എന്ന് പറഞ്ഞ സിനിമയുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ദീപുകാർക്ക് ഇത് പെരുത്തി സന്തോഷം ഉണ്ടായി ഈ പാട്ട്. ഷെരീഫ്ക്ക് ദീപ് പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട് രണ്ടു തവണ. രണ്ടു തവണ അല്ലേ? എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഒരു ലോകം മുഴുവൻ ഞാൻ പോയി, പക്ഷെ അവിടേക്ക് പോവാൻ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം വിളി വന്നിട്ടും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അവിടെ വളരെ സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് കേട്ടുകണേ. അവർ ഭയങ്കര മര്യാദയാണ്, ആദിത്യ മര്യാദ. നമ്മളെ അവിടെ പോയി കഴിഞ്ഞാൽ, പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ വീട്ടിൽ ഭക്ഷണം ക്ഷണിച്ചിട്ട് പോവും. ഭയങ്കര സ്നേഹമാണ്, ഒരു രക്ഷയില്ലാതെ. അല്ല, ഞാൻ പോയില്ലെങ്കിലും എനിക്ക് അവിടെ ഒരുപാട് ആരാധകരുണ്ട്. എനിക്ക് പാത്തൂന് കാരണം ഞങ്ങൾ അങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് പാട്ടിന്റെ പ്രേമികളാണ് അവിടെ. ഒരുപാട് ശ്രമിച്ചിന് പക്ഷെ പോകാൻ പറ്റിയില്ല. പഠിച്ചോ സഹായിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളെ ഈ ഒരു കാലഘട്ടം കണ്ട് കഴിഞ്ഞാൽ, ഈ കെട്ടകാലം കഴിഞ്ഞിട്ട് ദ്വീപിലേക്കൊന്ന് വരണം, നമുക്ക് പെരുത്തി സന്തോഷമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാട്ട് കൂടി ഉണ്ട്. ഈ പാട്ട് ആരാ പാടുന്ന അറിയാം നമ്മളെ മോയ്? ആര്? ആ ജാസിമോ. ആ ജാസിമാണ്. ജാസിമോ എങ്ങോട്ട് വാ. അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഉഷാർ പാട്ടുണ്ട്, നമ്മുടെ സച്ചി സാർ സംവിധാനം ചെയ്ത, നമ്മുടെ ദ്വീപിന്റെ ഭംഗി മുഴുവൻ ഒപ്പിയെടുത്തൊരു സിനിമയാണ് അനാർക്കലി അല്ലേ? തീർച്ചയായും. അതിലെ മനോഹരമായൊരു പാട്ട് അത് നമ്മളെ മോമ്പാടി. വാ, ഓടി വാ. ജാസിം ജാസിം വാ. പാട്ട് തീരാനായി. പുറകിൽ കടലിങ്ങനെ ഒഴുകുക. അപ്പോൾ മധുരമായ ആ പാട്ട് നമുക്ക് ജാസിമിൻ്റെ കണ്ടനാളത്തിലൂടെ കേൾക്കാം. ദേ ഓക്കെ. കൊടുങ്ങല്ലൂരിൻ്റെ ഗായകനാ അല്ലേ? കൊടുങ്ങല്ലൂരിൻ്റെ മുത്ത്. Thank you.
പല പല റിക്വസ്റ്റും ഞങ്ങൾ പാടുന്നുണ്ട്. ഇനി ഇനി വന്നിട്ടുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞാൽ റീസെന്റ് ഞങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഓ ആ ജിന്നോട് പറയാണ്ട് പാട്ട് തുടങ്ങിയ അസ്സലാമലൈക്കും. ഈ കടച്ച കുടിച്ചു ഇല്ല? ഞാൻ കുടിച്ചിട്ടില്ല. അല്ല ഈ സുലൈമാനി എന്ന് പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഒറ്റയ്ക്ക് കുടിക്കുക. ഈ സുലൈമാനി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരൊരു ലഹരിയാണ്. ഇതുവരെ ഇറക്കാണ്ട് കുടിച്ചാൽ കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ തലച്ചോറ് വരെ ഒരു ഇളക്ക ഒരു പവറാ നമുക്ക്. അത് രാവിലെയും കിട്ടണോ, ഉച്ച നേരത്തും ഒന്ന് കിട്ടണം, വൈകുന്നേരവും കിട്ടണം. നമ്മളെ ഈ ഉസ്താദ് ഹോട്ടൽ സിനിമ ഇല്ലേ, അതിനകത്ത് തിലക നമ്മളെ ദുൽഖർ സൽമാനോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, കേട്ടിക്കണോ? എന്താ നിങ്ങളെ സുലൈമാനിൻ്റെ കുട്ടൻസ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മധുരം മാത്രം ഇട്ടാൽ പോലെ ഒത്തിരി മുഖപ്പത്ത് വിടണമെന്ന്. അപ്പോഴാണ് സുലൈമാനി സുലൈമാനി ആവുക. ഇവിടെ കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോടിലെ ചെറിയ ചെറിയ ഹോട്ടൽ, ഇപ്പോൾ പുറകിലൊരു ഹോട്ടൽ കാണുന്നില്ലെങ്കിൽ അതുപോലത്തെ ഹോട്ടലിലൊക്കെ രാവിലെ തുടങ്ങിയതിലാണ്. പിന്നെ ആൾക്കാർ പറഞ്ഞാൽ കാലിൻ്റെ മേലെ കാലും കയറ്റി വെച്ചിട്ട് ആ നാരായണേട്ടാ ഒരു കട്ടറിങ് എടുത്തോളി സുലൈമാനിങ് എടുത്തോളി എന്ന് പറയുമ്പോൾ അവിടെ മുതൽ തുടങ്ങും. പിന്നെ പത്രവായനയും പരദൂഷണം ഒക്കെ അടച്ചിട്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം സുലൈമാനിയിലാണ്. അത് കുടിക്കുമ്പോൾ അറിയാം. പിന്നിപ്പോൾ സിത്തു ഇപ്പോൾ പാടാൻ പോണ പാട്ടും ചായനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അല്ലേ? അതെ അതെ, പാടാൻ പോകുമ്പോഴാണ് ഞങ്ങൾ ചായ ആയിട്ട് വന്നത്. അതെ, ആ ഒരു സാറ് പാട്ടാട്ടോ ഞാൻ കേട്ടിക്കുന്നത്. എല്ലാവർക്കും അറിയാം ആ പാട്ട്. ആ പാട്ട് സിത്തു പാടുമ്പോൾ അതിന് വല്ലാത്തൊരു സുഖമാണ്. നജി പാടിക്കോ. ഓ അവിടെ ഉണ്ട് ചായ ആയിട്ട് പ്രശ്നങ്ങൾ മാറി. അല്ല ഞാൻ ചായ എൻ്റെ പാട്ട് കഴിയുമ്പോൾ ചായ ആയിട്ട് ഞാൻ വരും. അപ്പൊ ആ പാട്ടൊന്നും കേട്ടോളൂ നിങ്ങൾ. പോരാ ഞ്ഞളഞ്ഞുളഞ്ഞ കണ്ണല്
നാട് നോവു നാട്ടിൻ്റെ കൊണ്ടുവന്ന കമ്പിളി പുതക്കണം ജോറിലൊന്നുറങ്ങണം ബോധി തീർത്തുറങ്ങണം ജോറിലൊന്നുറങ്ങണം ബോധി തീർത്തുറങ്ങണം അല്ല കാലിൻ്റെ മേലെ കാല് കയറ്റിച്ചുള്ള ഒരു ഭാഗം അത് ഒന്നൂരി പാടൂ കേക്കട്ടെ കാലുമേലെ കാല് കേട്ടി സോഫയിൽ ഇരുന്നു നീ എന്തേത്താണ് പ്രയോഗം അല്ലേ സോഫേന്റെ മേലെ അല്ലേ ആ ബെഞ്ചിന്റെ മേലെ കുത്തിരിക്കുക കാലിന്റെ മേലെ കാലിയേറ്റി നമ്മുടെ നാരായണേട്ടനും പ്രഭാകരേട്ടനൊക്കെ വന്നിട്ടേ ഇപ്പൊ ഉസാറായില്ലേ ഇതാണ് ചായപ്പാട്ട് ഇനി സിദ്ധുവോ നമ്മളിങ്ങനെ ഈ പാട്ട് പാടുമ്പേ ഈ കോഴിക്കോട്ടുകാർക്ക് ഭാവുക്കം ഇല്ലാത്തൊരു പാട്ടുണ്ടോ ഇല്ലല്ലോ വർത്തമാനം പോലും ഇല്ല അതാണ് പാട്ട് പറയുമ്പോ ബാവുക്കട പാട്ട് എന്തായാലും പറയും ഒരു 50 വർഷം മുമ്പ് ആൾക്കാർ ബാവുക്കന്റെ പാട്ട് പാടി ഇപ്പത്തെ കുട്ടികളും പാടുന്ന തന്നെ ഇപ്പൊ റിയാലിറ്റീസിലൊക്കെ കാണുന്നില്ലേ ഒക്കെ ബാവുക്കന്റെ പാട്ടാ അതിനൊരു വല്ലാത്തൊരു മനസ്സാണ് അല്ലേ അപ്പൊ നമുക്ക് കയ്യിലോട്ട് തുടങ്ങിയാലോ ബാവുക്കന്റെ രണ്ട് ഓർമ്മകള് ഉറപ്പായിട്ടും ബാവുക്കട പാട്ട് പാടാണ്ട് ഒരു നമ്മളെല്ലാം പാടുന്ന ഒരു വേദിയിലും അത് പൂർണ്ണമാവാത്ത പോലെ അതുകൊണ്ട് തള്ളിരിട്ട കിനാക്കൾ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വസന്തമോ വന്നു കഴിഞ്ഞു പഞ്ചമിയും നടന്നു വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം വസന്ത പഞ്ചമി ഈ ബാവുക്കന്റെ പാട്ട് ഇപ്പൊ കണ്ടില്ലേ സിത്തു പാടി അതിന്റെ അകത്ത് അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഒഴുകുകയാണ് ചെയ്യാ പാട്ടില് കോഴിക്കോടിന്റെ മുട്ടായിത്തെരുവ് കൂടെ ഒക്കെ പാടി നടന്ന ബാവുക്ക ഏത് കാലാണ് ഇപ്പോഴും നമ്മളെ മുട്ടായിത്തെരുവ് ചെല്ലുമ്പോ ആരാ ഏതൊരാളെ നാവും തുമ്പിലും ബാവുക്കൻ്റെ ഒരു പാട്ടുണ്ടാവും ഇനി ഇപ്പോൾ സിത്തു പാടിയതൊക്കെ ഫീമെയിൽ പാട്ടാ ഏത് ബാവുക്കൻ്റെ ഇനി മെയിലിൻ്റെ ഭാഗമൊക്കെ കേൾക്കണ്ടേ ഈ മെയിലിൻ്റെ ഭാഗം പാടാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കണത് കണ്ണൂരിനാ ഒരു സുൽത്താനാ ഞാൻ വിളിക്കട്ടെ ഷെരീഫ് കാ അസ്സലാമു അലൈക്കും ഇങ്ങോട്ട് വരീന്ന് ഞാൻ വരണ നമ്മളെ മുത്ത് ഒരു കയ്യടിയും കൊടുത്തോളി നിങ്ങൾ അപ്പേ ബാവുക്കന്റെ പാട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കണ് നമ്മളെ സിത്തു രണ്ടു മൂന്ന് നമ്പർ ഇട്ട് അങ്ങോട്ട് പോയി ഇനിയിപ്പോ നിങ്ങളെ കേമില്ല അതാണ് അപ്പൊ അതിപ്പോ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഗൾഫുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ അവർക്ക് മൊഹബത്താണല്ലോ തീർച്ചയായും ഇപ്പൊ നമ്മള് ഏയില് തുടങ്ങും നമുക്ക് ഇന്നലെ അങ്ങോട്ട് തുടങ്ങിയാലോ ഓ ഇന്നലെ ഭയങ്കുമ്പോ അതില് തുടങ്ങി അപ്പൊ വായിച്ചു കൊടുക്കുമോനെ ശ്രുതിട്ടോട് മാധവ മാസത്തിൽ ആദ്യം വീരിയുന്ന മാധവ മാസത്തിൽ
ആദ്യം വിരിയുന്ന മാതള പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോ ഒരുങ്ങാതിരുന്നപ്പോ ഓർക്കാതിരുന്നപ്പോ ഒരുങ്ങാതിരുന്നപ്പോ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കീനാവിൻ്റെ ചിലം പോലെ കേട്ടുണർന്നു എനിക്ക് വയ്യ കടിച്ചങ്ങോട്ട് തിന്നാളും ഞാൻ. ഇനി അതാ അടുത്തൊരു ഓർമ്മ, ഒരായിരം പാട്ടുകൾ ബാബുക്കാന്ന് പറയുമ്പോ നമ്മുടെ എന്താ പറയാ ഹൃദയത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ, അത് സിനിമയിൽ ഒരുപാട് പാട്ടുകൾ, അതുപോലെ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് പാട്ടുകൾ, എല്ലാം ഇങ്ങനെ ബൈഹാർട്ടായിട്ട് കിടക്കുക. അപ്പം നമുക്ക് ഏറ്റവും ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള രണ്ട് മൂന്ന് പാട്ടുകൾ നമുക്ക് പാടാം. ഓക്കെ ഓക്കെ, അടുത്ത ഏത് പാടാ പോകും? പാതിരാവായില്ല പാടാം. പൗർണമി വന്നിട്ടു, 17-18 പ്രായോ ഇടക്കിടാണ്. പാതിരാവായില്ല പൗർണമി കന്യക്ക് 17-18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാടമാറ്റിയ പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാടമാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യക്ക് 17-18 പ്രായം. താങ്ക് യു. ഇനി നമുക്ക് പിന്നെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പിന്നെ പ്രണയിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടല്ലോ, ഏതേനി? സുറുമ എഴുതിയ എനിക്ക് വയ്യ. ശീല
നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമ എഴുതിയ മിഴികളെ സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പഴയ ഇക്കിൻ്റെ പഴയ കാമുകിനെ ഓർക്കാൻ ഞാനെപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പിന്നെ എല്ലാവരുടെ മനസ്സിലുണ്ട്. അത് പ്രാണസഖിയെ നമ്മൾ വിളിക്കുമ്പോൾ ഓളിങ്ങനെ വരും, ഓളെ ആ ചിത്രമൊക്കെ മനസ്സിലും കൊണ്ട് വരും. അത് കൂടി ആയിക്കോട്ടെ. പിന്നെ തീർച്ചയായും ഓ മലാൾക്ക് താമസിക്കാനിൻ കരളി തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ പാട്ട് പാടിയുള്ള അപ്പം കൊണ്ട് പോരും. അതാണ് എൻ്റെ സുഖം. കേട്ടില്ലേ നിങ്ങൾ ഈ പിന്നെ ഈ തൊണ്ടേനുള്ള ദുരിതം കൊണ്ട് വരുമ്പോണ്ടല്ലോ മുമ്പൊക്കെ എണീച്ച് പോകാൻ തോന്നില്ല. എത്ര നേരം ബാബുക്കൻ്റെ പാട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ കേട്ടാലും എണീച്ച് പോകില്ലാരും അല്ലേ? അതാണ് എൻ്റെ സത്യം. ഇനി നമ്മൾ രണ്ടാൾ കൂടി പുറത്ത് കാത്തിക്കുണ്ട് പാട്ടാണായി. അതെ അതെ, ഓരോ കൂടി വിളിച്ചാലോ. ഓ, നമ്മളെ അക്ബർ ഖാനും ജാസിമും. മകളെ വരി, രണ്ടാൾ വരി. ആ ഷെരീഫ് കണ്ടോടെ വാ. നല്ല മിട്ടിക്കരായ പാട്ടുകാരട്ടാ. ഏ ഉസാറല്ലേ അക്ബർ. അപ്പോളേ ബാവുക്കൻ്റെ പാട്ട് ഇങ്ങനെ ഷെരീഫ്ക്ക് പാടി ഇങ്ങനെ തരിപ്പിച്ച് നിൽക്കുക. നമ്മളവിടുന്ന് ലയിച്ചിരിക്കുകയാണ്. ആ അപ്പൊ നിങ്ങളെ വകയെ ബാവുക്കൻ്റെ ആ ഇതിലേക്ക് നിങ്ങളെ കൊണ്ട് കിടക്കണോ? ഏതാ പാടി നമ്മള്? അത് ഇത്ര നേരം ഷെരീഫ് ആണെങ്കിലും സീതാരേച്ച ആണെങ്കിലും ബാബുക്കയുടെ ഫിലിമിലെ സിനിമയിലെ പാട്ടാ പാടി. നമുക്ക് അതല്ലാതെ ഒരുപാട് മാപ്പിളപ്പാട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളൊക്കെ മാപ്പിളപ്പാട്ട് പാടിയിട്ടാണ് ഇപ്പോൾ ഇതുവരെ എത്തിയത്. അതിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ നാട് ചൂണ്ടലാണ്, കുന്നോളം, തൃശ്ശൂർ കുന്നോളം ചൂണ്ടലാണ്. ചൂണ്ടല. അപ്പോൾ ചൂണ്ടല് ഒരു വലിയൊരു അസാധ്യ ഒരു ഗായകൻ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു, കെ ജി സത്താർക്ക. സത്താർക്ക സത്താർക്ക പാടിയ ബാബുക്കയുടെ കമ്പോസിഷനിലുള്ള ഒരു ഒരു വലിയൊരു സോങ് ഉണ്ട്, മക്കത്ത് പോണവരെ എന്ന് പറഞ്ഞൊരു സോങ്. അപ്പോൾ അത് സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അത് വേറൊരു ഷോയില് ഷെരീഫ് കാടെ മുമ്പിൽ പാടി ഷെരീഫ് കാടെ എന്താ പറയാ ഫുൾ മാർക്കൊക്കെ വാങ്ങിയതായി. വന ശ്രുതി കൊടു അതിന്റെ. പതിനാല് നൂറ്റാണ്ടു കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ല. പതിനാല് നൂറ്റാണ്ടു
കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാതാരമല്ലോ പാരം കൊടുമായി കാലിട്ടടിച്ചപ്പോൾ പാരം കൊടുമായി കാലിട്ടടിച്ചപ്പോൾ പൊട്ടിയൊഴുകിയ സംസവും കാണാൻ മക്കത്തു പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ മക്കത്തു പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ മക്കം കാണുവാൻ കൽബം ചുറ്റുവാൻ കില്ല പിടിച്ചങ്ങു കേഴുവാൻ മക്കത്തു പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ എന്താ ഫീല് സാറേങ്ങനെ അടിപൊളി ജാസിമേ ഞാൻ എൻ്റെ ശബ്ദം തോന്നി വരട്ടെ ഏതാ പാടുക ഞാന് ഇല്ലാ ദുനിയാവിൽ എന്ന് പറഞ്ഞൊരു പഴയ പാട്ടുണ്ട് അത് ഞാൻ പഴയതും കേട്ടിട്ടുണ്ട് ഷെരീഫ്ക്ക് ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബോധി അതിലൂടെ അപ്പൊ അതും ഒരു അതും കേട്ടിട്ടുണ്ട് ഭയങ്കര അസാധ്യ റെൻഡിഷൻ ഞാൻ പാട്ട് ഞാൻ രണ്ടും കേട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഇൻസ്പയർ ആയിട്ട് കുറച്ച് പേര് ഒരു അസാധ്യം പാട്ടാണ് ഇത് അത് മാത്രമല്ല ഈ പാട്ട് ഇന്നത്തെ കാലത്ത് വളരെ ചിന്തയെ തൊട്ടുണർത്തുന്ന ഒരു പാട്ടാണ് കൊറോണ കാലത്ത് ഈ കാലത്തും ഈ പാട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ് ഇല്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കും ഒരിൻസാൻ യത്തീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാൻ ഇല്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കുന്ന ഒരിൻസാൻ ഇല്ല യത്തീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ അടിപൊളി ആസിമേ അപ്പൊ ശരിക്കാ ഈ ഒരു മൂഡ് നീ ഒരു കവാലി മൂഡിലേക്ക് കൊണ്ട് പോകണം ആ ബാബുക്കാന്റെ നല്ലൊരു കവാലി ഉണ്ടല്ലോ അതില്ലാണ്ട് എന്താ നിങ്ങൾ മൂന്നാൽ കുട്ടിയാണ് ഉസാറായി കളി ഓക്കെ ഓക്കെ ഞാൻ കൂടെ നേരാ അത് കൊടുക്കാൻ എന്റെ കോഡ് കൊടുക്ക് നമ്മുടെ വിനോദ് ഭായ് അടിപൊളി പാട്ടുകാരൻ മ്യൂസിക് ടീച്ചർ ഒക്കെ കിട്ടൂല ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന നോക്കട്ടെ ഓക്കെ വായിച്ചോളിട്ടോ ഉസാറായി കളമ പൂക്കാത്തമാവിൻ്റെ കായ്ക്കാത്ത കൊമ്പത്തെ അറേ വാ കൽക്കണ്ട കനിയാണ് പെണ്ണ് കൽക്കണ്ട കനിയായ പെണ്ണ് അരെ ബഹുവാ പഞ്ചവർണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്ക് കൊണ്ടൻ നെഞ്ചു തളരണ പൊന്നേ
പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളർണ പൊന്നേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളർണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ ഒട്ടക്കണ്ണിട്ട് ഒളിച്ച് കളിക്കണ ഓമന കുയിലാളി അരേ വാ ഒട്ടക്കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളേ ഒട്ടക്കണ്ണിട്ട് ഒളിച്ച് കളിക്കണ ഓമന കുയിലാളേ ഒളിച്ചു കളിക്കണ ഓമന കുയിലാളേ നോട്ടമെറിഞ്ഞെന്റെ കൽബ് കെട്ടിയ കോട്ട പൊളിക്കരുതേ എന്റെ കോട്ട പൊളിക്കരുതേ നോട്ടമെറിഞ്ഞെന്റെ കൽബ് കെട്ടിയ കോട്ട പൊളിക്കരുതേ എന്റെ കോട്ട പൊളിക്കരുതേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ ആ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ ആ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ ആ കുഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കുഞ്ചി വന്ന പെണ്ണേ അടിപൊളി ശരി കെങ്ങത്തൊരു പാട്ടൊക്കെ എൻ്റെ വരുമോ എന്നെവിടെ വരാൻ എവിടെ വരാൻ അതാണ് ഇനി വരണേ ബാവുക്ക് വരേണ്ടി വരും വീണ്ടും അതാണ് പടച്ചിറപ്പേ എന്തായാലും നിങ്ങൾ ഹാപ്പി അല്ലേ ഇത്ര പാട്ടുകളാ നമ്മൾ ഇത് തീരൂല ബാവുക്കൻ്റെ പാട്ട് പാടിയാണല്ലോ തീരുന്നത് ഇങ്ങനെ നമ്മൾ കേട്ട് കുത്തിരുന്നോളൂ അല്ലേ അതെ അതെ അത് മാത്രമല്ല ഈ സമയത്ത് നമ്മളും എൻജോയ് ചെയ്യാണ് എത്ര ആയി നന്നായിട്ടൊന്ന് പാടിയിട്ടല്ലേ അതാണ് ഇത്ര കാലായി ഈ സംഗീത നിമിഷങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കാൻ പോവുകയാണ്. ഇത്ര നേരം സോഷ്യൽ മീഡിയയുടെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഈ ഗായകരെ എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ ഒരുപാട് സ്നേഹവും കമൻറ്റുകളായി ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇതൊരു കരുതലിൻ്റെ സമയമാണ്, ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. ഈ ഒരു കൊറോണയുടെ കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇനിയും ഇരിക്കാനുള്ള ഒരു നല്ല ദിവസം വരുമെന്ന്, ഒരുമിച്ച് കൈകോർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ദിവസം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അങ്ങനൊരു പുലരിക്ക് വേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം. കരുതലിൻ്റെ ഒരു നിമിഷമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കൈകോർക്കലിൻ്റെ നിമിഷം. അങ്ങനെ ഒരു ഗാനം കൂടിയായി നമുക്ക് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു കോവിഡ് കാലത്ത്, ഈ ഒരു കെട്ടകാലത്ത് ഒരു പക്ഷേ ഏറ്റവും വലിയ നഷ്ടം എന്ന് നമുക്ക് പറയാവുന്നത് എസ് പി ബി സാറിൻ്റെ ഒരു മരണം തന്നെയായിരിക്കും അല്ലേ ശരിക്കും. അത് നികത്താൻ പറ്റാത്തൊരു വിടവായി അങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം. ഈ ഒരു സമയത്ത് തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ച് പോയ ഒരു പാട്ടുണ്ട്, റഫീഖ് അഹമ്മദ്ക്കടെ വരികൾ. റഫീഖയുടെ വരികൾക്ക് എസ് പി ബി സാറിൻ്റെ ദൈവീകമായിട്ടുള്ള ശബ്ദത്തിൽ കേട്ട അതേ പാട്ട് തന്നെ പാടി നമുക്ക് ഈ ഇന്ന് ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാം. ഷെരീഫ്ക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇത്, കരുതലിൻ്റെ
കരുതലിൻ്റെ സമയം, ഒരുമിച്ചു നിൽക്കേണ്ട സമയം. ഇത് പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട. ഭയസംഭ്രമങ്ങൾ വേണ്ട, അതിസാഹസ ചിന്ത വേണ്ട. അതിജീവന സഹവർത്തന സമരം മതി. ഒരുമിച്ചു നിൽക്കേണ്ട സമയം. ഇത് പൊരുതലിൻ്റെ കരുതലിൻ്റെ സമയം. ഒരുമിച്ചു നിൽക്കേണ്ട സമയം.